ഞാൻ വിചാരിച്ച് ഇത്രയും ആൾക്കാർ പ്രസംഗിച്ചതിന് ശേഷം എന്നെ വിളിക്കുള്ളൂ. ഏതായാലും സാധിക്കിനെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. 25 കൊല്ലം കൊണ്ട് 500 സിനിമ, കലാകാരന്മാരുടെ ആദരവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹം തൃശ്ശൂരിലുണ്ട് എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. സാധിക്കിനെ പോലെയുള്ള ഒരു നടന് കിട്ടാവുന്നതിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഈ ആദരം. അദ്ദേഹത്തിന് മലയാള സിനിമയിലും സിനിമയ്ക്ക് പുറത്തും ഒരു വലിയ സൗഹൃദ വലയമുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു ആദരം ഈ ചടങ്ങായി സംഘടിപ്പിച്ചത്. അതിൽ വളരെ കുറച്ച് പേരെ സ്റ്റേജിലുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഈ അരങ്ങിലാണ്. ഭാഗ്യവാനാണ് സാദിഖ്. ഒരുപാട് കൊട്ടി ഘോഷങ്ങളും മേളങ്ങളും ഒന്നുമില്ലാതെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളിലൂടെ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ച ആളാണ് സാദിഖ്. സാദിഖിൻ്റെ സിനിമയെ ആദ്യം അഭിനയിച്ച സിനിമയുടെ പേര് ഉപ്പെന്നാണ്. അപ്പോൾ നമുക്ക് ഉപ്പില്ലാതെ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഒരു ആഹാര പദാർത്ഥത്തിൽ അല്ലെങ്കിൽ എന്തിലും നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ട്. അങ്ങനെ സിനിമയിലെ ഉപ്പായി മാറി സാദിഖ്. പലപ്പോഴും സാദിഖിൻ്റെ ഒരു സൗഹൃദ വലയത്തിൽ ഒരുപാട് സംവിധായകരും നിർമ്മാതാക്കളും ഉള്ളതുകൊണ്ട് സാദിഖിന് ഒരുപാട് സിനിമകൾ കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാ സിനിമകളിലും ഒരുപക്ഷെ സാദിഖിനെ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനുള്ള കഥാപാത്രങ്ങൾ ലഭിക്കാറില്ല. 500 സിനിമകളിൽ ഒരു 150 സിനിമകളിൽ എങ്കിലും സാദിഖിന് നല്ല അവസരങ്ങളും നല്ല പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുമൊക്കെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലോ ഞങ്ങൾക്ക് തൃപ്തിയാകുന്ന രീതിയിലോ അല്ലെങ്കിൽ എൻ്റെ നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ ഒക്കെ എപ്പോഴും സന്തോഷകരവും തൃപ്തി ഉണ്ടാകുന്ന ഒരു വേഷങ്ങളിൽ അഭിനയിക്കാൻ ഞങ്ങൾക്കൊന്നും സാധിച്ചിട്ടില്ല. അത് സാദിഖിനും ബാധകമാണ്, അദ്ദേഹത്തിനും അത് അപൂർവമായി കിട്ടുന്ന ഭാഗ്യങ്ങളാണ്. നമുക്ക് നല്ല സിനിമയും നല്ല കഥാപാത്രങ്ങൾ എല്ലാം, നല്ല നിർമ്മാതാവും, നല്ല തിരക്കഥ, നല്ല സംവിധായകൻ, മറ്റ് സഹനടീ നടന്മാർ, നല്ല സമയമൊക്കെ ഒത്തുചേരുന്ന സിനിമകൾ അപൂർവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗ്യങ്ങളിൽ പെട്ടാണ് നമ്മൾ സിനിമയിൽ നമ്മുടെ ഒരു പ്രകടനം കിട്ടാൻ കാഴ്ചവെക്കാനുള്ളൊരു അവസരങ്ങളുണ്ടാകുന്നത്. അങ്ങനെ സാദിഖിന് കിട്ടിയിട്ടുണ്ട്. സാദിഖിനെ ചെറിയ തുടക്കമാണെങ്കിലും സാദിഖിൻ്റെ ജീവിത വ്യാപാരം ഇത്രയൊരു 500 സിനിമകളോടെ നീണ്ടു കിടക്കുന്നു എന്നറിയുന്നത് അറിയും. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു സാദിഖ് 500 സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഞാൻ ആദ്യം അത്ഭുതപ്പെട്ടു പോയി. സാദിഖ് വളരെ കുറച്ച് കാലമായുള്ളൂ, 25 വർഷം സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാലഘട്ടമല്ല. കാരണം ഞങ്ങളൊക്കെ 3-4 കൊല്ലം താണ്ടി ജീവിക്കുന്നവരാണ്. ഈ വർഷം നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അടുത്ത 2-3 വർഷമൊക്കെ ആളുകളോട് സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അത്രയും വർഷങ്ങൾ നമ്മൾ അറിയാതെ പോകും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ 2-3 വർഷങ്ങൾ കൂടുമ്പോഴേ ഒരു വയസ്സാകുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ചെറുപ്പമാകുന്ന സിനിമയിലെ സാദിഖിന് 25 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്ക് അത്ര പോലും ആയിട്ടില്ല. അപ്പോൾ ഇത് ഈ രാത്രി കുറച്ച് വേറെ കൊണ്ടല്ല, ഞാൻ രാവിലെ വൈകുന്നേരം 6 മണിക്ക് എറണാകുളത്ത് നിന്ന് തിരിച്ചതാണ്, ഇവിടെ ഇപ്പോഴേ എത്തിയുള്ളൂ. യാത്ര എല്ലാവരും വളരെ ധനികരും ഒരുപാട് അത്യാവശ്യമൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് റോഡ് മുഴുവൻ കാറും, പിന്നെ ഒരുപാട് ആഘോഷങ്ങൾ, സെയിൻറ്റ് സെബാസ്റ്റിനൂസിൻ്റെ പെരുന്നാൾ, വേറെ ചെറിയ ചെറിയ ഉത്സവങ്ങൾ, അതൊക്കെ കൂടെ കഴിഞ്ഞ് ആളുകളുടെ സന്തോഷത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ അതിനേക്കാളും വലിയൊരു ആവേശവും ഉത്സാഹവും ഒക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു സിനിമയ്ക്ക് ഒരു കലാകാരൻ കൊടുക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ കൊടുക്കാൻ ഈ ജനതതി തയ്യാറാതി എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സാദിഖ് വീണ്ടും ഈ അടുത്ത 25 വർഷം കൊണ്ട് മിനിമം ഒരു 500 കൂടെ തികയ്ക്കട്ടെ. അങ്ങനെ സാദിഖിൻ്റെ 1000 വർഷം ആഘോഷിക്കുന്നത് കാണാൻ ഈ തൃശ്ശൂർക്കാർക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സാദിഖിന് ദീർഘായുസ്സും സർവമംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം.